ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് എ സി മെഷീൻ സ്ലാബ് ടുവിലെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന വർക്കാണ് അതായത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെയൊക്കെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തിരുന്നു കൂടാതെ ഇൻഡക്ഷൻ മെഷീൻ്റെയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഉള്ളൊരു വർക്കാണെന്ത് ഈ ഒരു വർക്കും നമ്മളെന്താണ് ആൾട്ടർനേറ്റർ റേറ്റഡ് സ്പീഡിലാക്കിയിട്ട് പിന്നെന്ത ചെയ്യണേ നമ്മുടെ ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്യും റേറ്റഡ് വോൾട്ടേജിലേക്കും എത്തിക്കും അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് ആവുന്നതിന് മുന്നുള്ള ഓരോ ഫീൽഡ് കറൻറ്റിനുള്ള ആർ വോൾട്ട് മീറ്റർ റീഡിങ് എടുക്കുക എന്നുള്ളതാണെന്ത് നമ്മുടെ വർക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഒ സി സി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഒരു ഭാഗത്ത് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ പ്രൈമൂവറിൻ്റെ സർക്യൂട്ട് അടുത്ത ഭാഗത്ത് അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ സർക്യൂട്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സർ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട മീറ്റേഴ്സ് ഒന്ന് നോക്കാം ഒന്ന് നമ്മൾ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഫേസിന് രണ്ട് ഫേസിന് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് ഒരു സീറോ ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ട് എം ഐ ടൈപ്പ് വോൾട്ട് മീറ്ററാണ് നമ്മൾ ടെർമിനൽസിന് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കെന്ത് ചെയ്യണം ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് ആൾട്ടർനേറ്ററിൻ്റെ ലൈൻ വോൾട്ടേജ് ഓരോ ഇൻസ്റ്റൻറ്റിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുള്ളത് പിന്നൊരു മീറ്റർ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് ആൾട്ടർനേറ്ററിന് കൊടുക്കുന്ന ഫീൽഡ് കറൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം മെഷർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സീറോ ടു ഫൈവ് ആംബിയർ എം സി ടൈപ്പ് അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് മീറ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്ററിന് ആയിട്ട് കൊടുക്കുന്ന മീറ്റർ എം ഐ ടൈപ്പും നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിന് സീരീസ് ആയിട്ട് കൊടുക്കുന്ന ആ മീറ്റർ നമ്മൾ ഒരു എം സി ടൈപ്പ് മീറ്ററുമാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മീറ്റർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമുക്ക് നമ്മുടെ പ്രൈമോറായിട്ടുള്ള ഡി സി ഷണ്ടുമോട്ടോറിൻ്റെ സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ഷണ്ട് മോട്ടറ് ഒരു ടു ട്വൻറ്റി വോൾട്ട് ഡി സി സപ്ലൈയിലാണ് നമ്മളെന്തു ചെയ്തിട്ടുള്ളത് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഷണ്ട് മോട്ടോ പിന്നെ ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർ പോയിൻ്റ് സ്റ്റാർട്ടർ ഫോർ പോയിൻ്റ് സ്റ്റാർട്ടറിൻ്റെ ഫിഗറാണ് നമ്മളെന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒന്നുകൂടെ പറയണേ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ത്രീ പോയിന്റ് സ്റ്റാർട്ടർ ആണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ത്രീ പോയിൻ്റ് സ്റ്റാർട്ടും ഫോർ പോയിന്റ് സ്റ്റാർട്ടും നമ്മളുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിന്റിൽ എന്തുണ്ടാവില്ല ആ എൻ എന്ന് പറയുന്ന ടെർമിനൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ പോസിറ്റീവ് ടെർമിനൽ ഓക്കെ നമ്മുടെ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടറിൻ്റെ എൽ എന്ന് പറയുന്ന ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്റ്റാർട്ടറിൻ്റെ എ എന്ന് പറയുന്ന ടെർമിനല് നമ്മുടെ പ്രൈമൂവറിൻ്റെ എ വൺ എന്ന് പറയുന്ന ടെർമിനലിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി എഫ് എന്ന് പറയുന്ന ടെർമിനൽ സ്റ്റാർട്ടറിൻ്റെ എഫ് എന്ന് പറയുന്ന ടെർമിനൽ ഒരു റിയോസ് ചാറ്റിലേക്കാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ റിയോസ് ചാറ്റിൻ്റെ അടുത്ത എൻഡ് എഫ് വൺ എന്ന് പറയുന്ന ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട് ആ എഫ് വൺ എന്ന് പറയുന്ന ടെർമിനൽ നമ്മുടെ ഡി സി ഷണ്ടുമോട്ടോറിൻ്റെ ഫീൽഡിലേക്ക് ഫീൽഡ് ടെർമിനലാണ് ഓക്കെ എഫ് ടു എന്ന് പറയുന്ന ടെർമിനൽ അതായത് ഫീൽഡിൻ്റെ അടുത്ത എൻഡ് എഫ് ടു എന്ന് പറയുന്ന ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡി സി ഷണ്ടു മോട്ടോറിൻ്റെ എ ടു എന്ന് പറയുന്ന ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ രണ്ട് ടെർമിനലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെഗറ്റീവ് സൈഡിലേക്ക് പോയിട്ടുണ്ട് അതായത് ഡി സി സപ്ലൈയുടെ നെഗറ്റീവ് സൈഡിലോട്ട് പോയിട്ടുണ്ട് ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൈമോവറിൻ്റെ സൈഡിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ആൾട്ടർനേറ്റർ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ സൈഡ് എന്താണ് ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൾട്ടർനേറ്ററിനെ അക്രോസ് ഏതെങ്കിലും ഒരു രണ്ട് ഫേസിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലെ മൂന്നാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സർക്യൂട്ടിലെ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിലോട്ട് കൊടുക്കുന്ന സർക്യൂട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫീൽഡിന് ഒരു ടു ട്വൻറ്റി വോൾട്ട് ഡി സി സപ്ലൈ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവ് നമ്മുടെ ടു ട്വൻറ്റി വോൾട്ട് ഡി സി സപ്ലൈയുടെ പോസിറ്റീവ് ഒരു റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ റിയോസ്റ്റാറ്റ് ഒരു ഹൈ റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റാണ് നമ്മുടെ ഒരു ആയിരം ഓമ് റിയോസ്റ്റാറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ റിയോസ്റ്റാറ്റിൻ്റെ ചാറ്റിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത എൻഡ് നമ്മുടെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് എൻഡ് ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് ആയിട്ടുള്ള എഫ് വൺ എന്ന് പറയുന്ന ടർമിൽ കൊടുത്തിട്ടുണ്ട് എഫ് ടുവിൽ നിന്ന് തിരികെ നെഗറ്റീവിലോട്ട് പോയിട്ട് ആ സർക്യൂട്ട് എന്തായിട്ടുണ്ട് ക്ലോസ് ആയിട്ടുണ്ട് ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക നോക്കാം അപ്പോൾ അതിന് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഫീൽഡ് റിയോസ് ചാറ്റ് നമ്മൾ എന്ത് ചെയ്യണം മിനിമം പൊസിഷനിൽ കീപ്പ് ചെയ്യണം അതുപോലെ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ് ചാറ്റ് അതായത് ഈ റിയോസ് ചാറ്റ് ഇത് നമ്മളെന്ത് ചെയ്യണം മാക്സിമം പൊസിഷനിലും കീപ്പ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ ഫീൽഡ് റിയോസ്റ്റാറ്റ് സോറി നമ്മുടെ മോട്ടോർ ഫീൽഡ് റിയോസ്റ്റാറ്റ് എപ്പോഴും മിനിമം പൊസിഷനിൽ കീപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം സ്പീഡിൽ നമ്മുടെ ആൾട്ടർനേറ്റർ റൺ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റർ മിനിമം സ്പീഡിൽ വേണം സ്റ്റാർട്ടിങ്ങിൽ റൺ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മോട്ടോർ ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിൽ കീപ്പ് ചെയ്യണത് അത് കൂടാതെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ആൾട്ടർനേറ്റ് ഫീൽഡ് റിയോസ് ചാറ്റ് എപ്പോഴും മാക്സിമം പൊസിഷനിൽ വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യമാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് നമ്മളെപ്പോഴും മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ ഈ ഇത്രയും കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ടു ട്വൻ്റി വോൾട്ട് ഡി സി സപ്ലൈ ഓൺ ആക്കും അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും ടു ട്വൻറ്റി വോൾട്ട് ഡി സി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ പ്രെയിമോറ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ അതിന് ശേഷം നമ്മുടെ മോട്ടോർ റിയോസ്റ്റാറ്റ് മോട്ടോർ ഫീൽഡ് റിയോസ്റ്റാറ്റ് വാരി ചെയ്ത് നമ്മുടെ ആൾട്ടർനേറ്ററിനെ റേറ്റഡ് സ്പീഡിൽ എന്ത് ചെയ്യും റണ്ണ് ചെയ്യിക്കും അതായത് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആർ പി എം ആണ് അപ്പോൾ ഈ റിയോസ്റ്റാറ്റ് സ്റ്റാറ്റ് വാരി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആൾട്ടർനേറ്ററിനെ ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലേക്ക് റണ്ണ് ചെയ്യിക്കും അതിന് ശേഷം ശേഷമാണ് നമ്മുടെ വർക്കിൻ്റെ മെയിൻ ഭാഗം വരുന്നത് നമ്മുടെ ഫീൽഡ് റിയോസ്റ്റാറ്റ് ചാറ്റ് ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് നമ്മൾ എന്തു ചെയ്യും വാരി ചെയ്യും ഇത് വാരി ചെയ്യുന്നതിനനുസരിച്ച് ആൾട്ടർനേറ്റിൻ്റെ ആൾട്ടർനേറ്ററിലേക്കുള്ള ഫീൽഡ് കറൻറ്റ് ഗ്രാജ്വലായിട്ട് ഇൻക്രീസ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനെ റേറ്റഡ് വോൾട്ടേജിലേക്ക് കൊണ്ടുവരണം ആ കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ള എല്ലാ റീഡിങ്സും നമ്മൾ നോട്ട് ചെയ്യണം അതായത് ആൾട്ടർനേറ്റർ ഫീൽഡ് കറൻറ്റ് നമ്മുടെ ജനറേറ്റഡ് ഇ എം എഫ് ഈ ഒരു രണ്ട് കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റർ റേറ്റഡ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞു അതായത് നാനൂ ഗ്രാജ്വലായി നമ്മൾ ഇൻക്രീസ് ചെയ്ത് അപ് ടു ഫോർ ഫിഫ്റ്റീൻ വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം റീഡിങ് എടുക്കാം അതായത് ഇതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡിങ് എടുക്കാം അതായത് ടോട്ടൽ അതായത് നമ്മൾ ഒരു ടോട്ടൽ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ നമ്മളെ റേറ്റ് വോൾട്ടേജിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡിങ് എടുക്കാൻ കഴിയും അതായത് നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാ റീഡിങ്ങും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ മെഷീൻസ് ഓ ഓഫാക്കി ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം അപ്പോൾ ഗ്രാഫ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ സാമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിലെ ഗ്രാഫിൽ നമ്മൾ ഒഴിവാക്കേണ്ടൊരു ഘടകമുണ്ട് ഈ ഇതിൽ ഈ എസ് സി സി എന്ന് പറയുന്ന ഇത് ഈ എസ് സി സി എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യേണ്ട ഓപ്പൺ സർക്യൂട്ട് ക്യാരയിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒ സി സി എന്ന് പറയുന്ന ഈ ഒരു കർവ് മാത്രമാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് വരേണ്ടത് അപ്പോൾ നമ്മൾ എക്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫീൽഡ് കറൻ്റ് എടുക്കും ഓക്കെ വൈ ആക്സിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും നമ്മളെടുക്കും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോട്ട് ചെയ്ത ഓരോ ഫീൽഡ് കറൻറ്റിനും അനുസരിച്ചിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒ സി സി പ്ലോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ റീജിയൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യും സാച്ചുറേറ്റ് ചെയ്തിട്ട് പോവുമായിരിക്കും ചെയ്യുക ഓക്കേ ഇതാണ് നമ്മൾ ഗ്രാഫ് വരയുന്നത് അപ്പോൾ ഇത്രയും ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഈ വർക്കിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം വർക്കിംഗ് വീഡിയോ ഒന്ന് നോക്കാം ഓക്കെ